ഉരുളക്കിഴങ്ങ് ഇതവിടെ തൊലി കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ. രണ്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതാ തൊലി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കണത് മുളകാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചൊരു വല്ലാണ്ട് കനം കുറച്ചിട്ട് വരുത്. എന്നാൽ വല്ലാണ്ട് കട്ടിയിലും വേണ്ട ഒരു പാകത്തിന് ഈ ഒരു ഒരു കട്ടിയിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്കത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാൻ, ഈ ഒരു ഷേപ്പിൽ. എന്നാലാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് കട്ടിയായാലും അത് ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് പരട്ടിയിട്ട് നമ്മളൊന്ന് വെക്കണം കുറച്ച് നേരം. അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് പരട്ടി വെക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് വെള്ളം വരും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. നന്നായിട്ട് ഉപ്പൊക്കെ പരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മിക്സ് തയ്യാറാക്കാം. അപ്പൊ അതിന് നമ്മൾ കടലമാവാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കതിന് അതിനുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പൊ കടലമാവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 250 ml കപ്പിന് ഒരു കപ്പ് കടലമാവ് ആണ് ഇപ്പൊ എത്തുന്നത്. മൊത്തം ഞാൻ 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 125 ml 1/2 കപ്പ്. അങ്ങനെ മൊത്തത്തില് 1.5 കപ്പ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊരു പൊടിക്ക് അധികം നിന്നാലും കുഴപ്പമില്ല. നമ്മൾ മുളകിൽ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് നമ്മൾ അതിന് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിലും ഒരു നുള്ളി ഉപ്പ് അധികം നിൽക്കാം. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പസോഡയാണ്. അപ്പസോഡനെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇത് മുരിഞ്ഞിട്ടില്ല, ബേക്കിംഗ് പൗഡർ ആകുമ്പോൾ പറ്റില്ല. നമ്മളൊരു 1/2 ടീസ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുക്കണ്ടേ. പൊടി എടുക്കണതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്ത് എല്ലാവരും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം എന്നില്ല പൊടി എടുക്കണത്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മളെല്ലാറ്റിലും ഉണ്ടാവും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഞാനൊരു 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോക്കോ എന്തായാലും കുഴപ്പമില്ല, അത് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. ഈ അല്ലാതെ ഒന്ന് എല്ലായിടത്തും ഒന്ന് യോജിച്ച് വരാം, പൊടി എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് വെള്ളം ചേർത്ത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു മാവിൻ്റെ ഒരു ടൈപ്പിൽ, പഴംപൊരിക്കൊക്കെ നമ്മൾ കുഴക്കണ ഒരു ടൈപ്പിൽ വേണം നമ്മൾ ഈ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ.
videos acá, no me acuerdo que tú no hay que